വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ ദൈവത്തിന്റെ ഭാഗ്യത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഉപവാസത്തിന്റെ 10 ദിവസമായി ഇന്നും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കടന്നു വന്ന ഹെബ്രോനിലെ എന്റെ എല്ലാ കൂട്ടുവിശ്വാസികൾക്കും കർത്തൃദാസന്മാർക്കും ഈ മീഡിയയിൽ കൂടി എന്നെ ശ്രവിക്കുന്ന എല്ലാ നല്ല ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി മത്തായി എഴുതിയ സുവിശേഷം 3 അതിന്റെ 11 വാക്യം. മനം തിരുമ്പുകൾക്കെന്റെ നാം ജലത്തിനാൽ ഉങ്ങൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കേൻ എനക്ക് പിൻ വരുകവരോ എന്നിലും വല്ലവരായിരിക്കാർ അവരുടെ പാദരക്ഷികളെ സുമക്കുന്നവർക്ക് നാൻ പാത്രനല്ല അവർ പരിശുദ്ധ ആവിയാലും അഗ്നിയാലും ഉങ്ങൾക്ക് ജ്ഞാനസ്നാനം കൊടുപ്പാർ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുവപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധ ആത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. തിരുമേഴത്തിനായി നമുക്ക് ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിന് വഴിയൊരുക്കുവാൻ മാനസാന്തര സ്നാനത്തെ പറ്റി ജനത്തെ പ്രബോധിപ്പാനും സ്നാനം നൽകുവാനും നിയോഗിക്കപ്പെട്ട യോഹന്നാ സ്നാപകൻ പറഞ്ഞ വാക്കാണ് നമ്മളിവിടെ വായിച്ചത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇതാ കേൾപ്പി, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ടടിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശം തന്നതാണ്. മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ. ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷത്തിന്റെ ചോട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കും, എന്നാൽ എന്നിലും വലിയവൻ, എന്നിലും ശക്തൻ എന്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാർ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനമേൽപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാ സ്നാപകൻ കർത്താവിനെ, കർത്താവിന്റെ മഹത്വവും ആ ശക്തിയും വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. എന്നാൽ ഈ യോഹന്നാനെ പറ്റി നമ്മുടെ കർത്താവ് സാക്ഷ്യം പറയുന്നത്, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ ശ്രേഷ്ഠനായവൻ ആരുമില്ല. അബ്രഹാം പിതാവിനേക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, ദാവീദിനേക്കാൾ ചെറുതും വലുതുമായ എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ യോഹന്നാൻ പറയുകയാണ്, ആ കടന്നു പോകുന്നത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു. ഹല്ലേലൂയ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്ത്രീയെ പറ്റി പറയുന്നുണ്ടേ, നമ്മൾ പലപ്പോഴും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു ന്യായവിധിയാണെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. അപൂർവ സന്ദർഭങ്ങളിൽ ന്യായവിധിയായും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സൊദോം ഗൊമോറ പട്ടണം ദഹിപ്പിക്കുമ്പോഴും മോശയ്ക്കും അഹരോനും എതിരെ, ഹല്ലേലൂയ, പിറുപിറുത്ത കോരഹപുത്രന്മാരെ അവരെ കുടുംബത്തെയും ഭൂമി വായ പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞതിന് ശേഷം അവരുടെ കൂടെ ധൂപം കാട്ടിയ 250 പേരെ അഗ്നിക്ക് ദഹിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇത് നടന്ന സംഭവം ഈ പ്രവചനത്തിൽ കൂടെ മലക്കിൽ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. ഈ ഭൂമി തന്നെ തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ തീയെ പറ്റി എന്റെ പഠന റൂമിൽ ഞാൻ ബൈബിൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലായ ഏതാനും കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 3 മോശ തന്റെ അമ്മായിയപ്പനായ യിത്രോയുടെ ആടുകളെ മേയിച്ച് ഹോറേബിൽ, ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായ ഹോറേബിൽ എത്തിയപ്പോൾ അവിടെ മുൾപടർപ്പ് കത്തുന്നു. എന്നാൽ മുൾപടർപ്പ് വെന്തു പോകുന്നതുമില്ല. ഹല്ലേലൂയ. മോശ ഇത് എന്താണെന്ന് അറിയുവാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോൾ മുൾപടർപ്പിന് നടുവിൽ നിന്നും സർവശക്തനായ യഹോവ മോശയോട് പറയുന്നു, നീ അടുത്തു വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമല്ലോ, നിന്റെ കാലിലെ ചെരുപ്പഴിക്കുക. ഒരു സംസാരിക്കുന്ന തീയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു ആജ്ഞാപിക്കുന്ന ഒരു തീ, ഒരു പ്രബോധിപ്പിക്കുന്ന ഒരു തീ, ഹല്ലേലൂയ, ആ തീയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഈ മഹാമാരിയിൽ നമ്മൾ ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുന്ന വെളിയിൽ ഇറങ്ങുവാൻ കഴിയാതിരിക്കുന്നവരുണ്ട്, ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മളോട് നിയോഗിക്കണം.
നമ്മളെ ശുശ്രൂഷക്കായി നിയോഗിക്കണം, നമ്മളെ ധൈര്യപ്പെടുത്തണം, നമ്മൾ കൃത്യമായി ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ, സംസാരിക്കുന്ന ഒരു തീയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. എന്നാൽ വലിയ പ്രവാചകനായ യെശയ്യ താനൊരു ദർശനം കാണുന്നു. ഹല്ലേലൂയ, തന്റെ ആറാം പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ അത് എഴുതി വെക്കുന്നു. ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിരമ്പുകൾ വന്ദനത്തെ നിറച്ചിരുന്നു. ഹല്ലേലൂയ, അവന് ചുറ്റും സാറാബുകൾ നിലവിളിച്ചു. ഹല്ലേലൂയ, അവർക്ക് ആറ് ചിലങ്കുൽ, രണ്ടു കൊണ്ട് കണ്ണുമൂടി, രണ്ടു കൊണ്ട് പാദം മൂടി, രണ്ടു കൊണ്ട് പറന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവരാർക്കുന്ന ശബ്ദം കൊണ്ട് ഹല്ലേലൂയ ഉമ്മരപ്പടികൾ ഇളകുകയും ദേവാലയത്തിൽ ഹല്ലേലൂയ പുക കൊണ്ട് മൂടുകയും ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ യെശയ്യ പറയുന്നു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ സാറാവുകളിൽ ഒരുത്തൻ കൊടിലുകൊണ്ട് യാഗപ്പെടുത്തുന്ന ഒരു തീക്കനെടുത്ത് അവന്റെ നാവിന്മേൽ തൊട്ടു, അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ശുദ്ധീകരിക്കുന്ന ഒരു തീയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മളിലുമുള്ള അശുദ്ധികളെയും, ഹല്ലേലൂയ, നമ്മളിലുള്ള അഴുക്കെട്ട കാര്യങ്ങളെയും ദൈവം ശുദ്ധീകരിക്കട്ടെ ഈ നാളിൽ. അതിനായിട്ട് നമ്മുടെ ഹല്ലേലൂയ ഈ ഉപവാസ പ്രാർത്ഥന ഒരു തുടക്കമായി മാറട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ്തോ. എന്നാൽ ഒന്ന് രാജാക്കന്മാർ 18 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യഥാർത്ഥ ദൈവം ആരാന്ന് അറിയേണ്ടതിന് ദൈവത്തിന്റെ ദാസനായ ഹല്ലേലൂയ ഏലിയ, ഹല്ലേലൂയ, അവൻ ജനത്തോട് പറയുന്നു, നിങ്ങൾ രണ്ട് വെള്ളത്തിൽ എങ്ങനെ കാൽ ചവിട്ടു? ഹല്ലേലൂയ. ബാലാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക, സർവശക്തനായ യഹോവയാണ് ദൈവമെങ്കിൽ യഹോവയെ ആരാധിക്കുക. അതിനായി അവൻ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെയും ആഹാബ് രാജാവിനെയും അശേരയുടെയും ഹല്ലേലൂയ സ്തോത്രം ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം കർമ്മയിലേക്ക് വിളിക്കുകയാണ്. ഹല്ലേലൂയ. അവൾ അവിടെ ഒരു യാഗമൊരുക്കുകയാണ്. അവരോട് പറഞ്ഞു, ഹല്ലേലൂയ, ബാലിന്റെ 450 പ്രവാചകന്മാരും അശേരയുടെ 400 പ്രവാചകന്മാരും, അവര് 850 പേർ ഒരു സൈഡിൽ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ദാസനായ മോശ ഒറ്റയ്ക്ക് മറു സൈഡിൽ. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു യാഗപീഠം ഒരുക്കുക, വിറക് അടുക്കുക, അതിനകത്ത് കാളയെ അറുത്ത് വെക്കുക, അത് നിങ്ങളുടെ ദേവൻ അതിൽ ഹല്ലേലൂയ യാഗത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അതല്ല, ഞാൻ യാഗം കഴിക്കുമ്പോൾ ഓ യാഗത്തെ സ്വീകരിക്കുന്നെങ്കിൽ യഹോവയാകുന്നു യഥാർത്ഥ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഈ 850 പുരോഹിതന്മാരും അവർ യാഗപീഠം ഒരുക്കി, യാഗത്തിൽ വിറകടുക്കി, ഹല്ലേലൂയ, അവർ യാഗവസ്തു വെച്ചു, അവർ ഉച്ചവരെ ഹല്ലേലൂയ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ അവിടെ ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ തന്റെ ഊഴമായപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്തനായ ഏലിയ ഇടിഞ്ഞു കിടന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ യാഗപീഠം ഇസ്രയേൽ മക്കളുടെ ഗോത്ര സംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് യാഗപീഠം പണിതു, വിറകടുക്കി. ഹല്ലേലൂയ. അതിൽ യാഗവസ്തു കാളയെ കട്ടി ചെയ്ത് ഖണ്ണമായി അതിന്റെ മേഘ മുകളിൽ വെച്ചു. 4 തൊട്ടി വെള്ളം കൊണ്ട് യാഗവസ്തുവും വിറകും നനച്ചു. ഹല്ലേലൂയ. അതിന് ചുറ്റും തോട് കുത്തി. അങ്ങനെ 3 പ്രാവശ്യം 12 തൊട്ടി വെള്ളം ഒഴിച്ചപ്പം യാഗവസ്തുവും യാഗ വിറകും എല്ലാം നനഞ്ഞ് തോട്ടിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഒരേ ഒരു പ്രാർത്ഥന, ഹല്ലേലൂയ സ്തോത്രം. യഹോവേ, ഞാൻ നിന്റെ ദാസനാണെന്നും നിന്റെ നിയോഗപ്രകാരമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നും ഈ ജനം അറിയേണ്ടതിന് നീ തീയച്ചു ഉത്തരമരളയണമേന്ന്. ഹല്ലേലൂയ. സ്വർഗം തുറന്നു, തീയച്ചു, യാഗത്തെയും യാഗവസ്തുവിനെയും വിറകും മണ്ണും ദഹിച്ചു, തോട്ടിലെ വെള്ളവും പറ്റി. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മറുപടിയുടെ ഒരു തീയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 120 പേർ പെന്തക്കോസ്ത് നാളിൽ, ഹല്ലേലൂയ, യേശുവിന്റെ അമ്മയും സഹോദരി സഹോദരന്മാരും അപ്പോസ്തോലന്മാരും അടങ്ങുന്ന 120 പേർ മർക്കോസിന്റെ സെഹിയോൻ മാളിക മുറിയിൽ അവർ ഒരുമനപ്പെട്ട് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നി നാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷപ്പെട്ടു, അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ഒരു തീയാണ് നമ്മൾ അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ ഹല്ലേലൂയ കൂട്ടു സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്, നമ്മളോട് സംസാരിക്കുന്ന ഒരു തീ,
ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ തീ പ്രൈസ് ദി ലോർഡ് നമ്മളോട് ഹല്ലേലൂയ നമ്മളെ ശുദ്ധീകരിക്കുന്ന അശുദ്ധികളെല്ലാം മാറ്റി നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു തീ നമ്മളെ പ്രാർത്ഥനയുടെ മറുപടിയുടെ തീ ഹല്ലേലൂയ പല വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചേക്കാം എന്നാൽ അതിന് മറുപടി ഉണ്ട് നിശ്ചയം അതിനായി വീണ്ടും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ഒരു തീ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ഒരു തീ ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അതാണ് നമ്മളിവിടെ കണ്ടത് അത് നമ്മുടെ മേലും വരണം ഹല്ലേലൂയ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈ എന്റെ ഈ വാക്ക് ഹല്ലേലൂയ വചനം ആര് കേൾക്കുന്നുണ്ടോ ആരതിൽ വിശ്വസിക്കുന്നുണ്ടോ ആരതിൽ സമർപ്പിക്കുന്നുണ്ടോ ആരത് ഏറ്റെടുക്കുന്നുണ്ടോ അവരുടെ മേൽ ഇന്ന് അഭിഷേകത്തിന്റെ ആ തീ പെയ്തിറങ്ങുവാൻ പോകുകയാണ്. ഹല്ലേലൂയ അത് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ വായിച്ചതിൽ പറയുന്നു അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ സ്നാനത്തിന്റെ ഹല്ലേലൂയ നിഴലായ ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 10:1 അന്റിയും സഹോദരരെ ആവിക്കുരിയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്ക എനിക്ക് മനസ്സില്ലേ. 1 കൊരിന്ത്യർ 10:1-2 ഇപ്പടി ഇരിക്ക സഹോദരരെ നിങ്ങൾ എവകളെ അറിയ വേണ്ടും എന്നിരിക്കാൽ നമ്മുടെ പിതാക്കൾ എല്ലാരും മേഘത്തിന് കീഴായിരുന്നാർ എല്ലാരും സമുദ്രത്തിൻ വഴിയായി നടന്നു വന്നാർ. സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. ഇവിടെ പറയുന്നു ഹല്ലേലൂയ സമുദ്രത്തിൽ കൂടി കടന്നു. ഹല്ലേലൂയ ജലസ്നാനം ഹല്ലേലൂയ സമുദ്രത്തിൽ കൂടി കടന്ന് ജലസ്നാനമേൽക്കുക. ഹല്ലേലൂയ ജലസ്നാനം എന്ന് പറയുമ്പോൾ അതിന്റെ മീഡിയ ജലമാണ് വെള്ളമാണ്. ആ വെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പൊങ്ങി കഴിയുമ്പോൾ അത് കുറെ മിനിറ്റുകൾ നമ്മുടെ ശരീരത്തിൽ ആ വെള്ളത്തിന്റെ അംശം ഉണ്ടായേക്കാം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നു അവർ മേഘത്തിൻ കീഴിലായിരുന്നു. ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ അവർ ആയിരുന്നപ്പോൾ അവർക്ക് മുകളിൽ പകല് മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മുകളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആയിരിക്കണം നമ്മൾ. ഹല്ലേലൂയ അതാണ് ആത്മീക സ്നാനം. ആത്മീക സ്നാനത്തിന്റെ മീഡിയം ആത്മാവാണ് ദൈവത്തിന്റെ. ആ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ആയിരിക്കുകയാണ് ആത്മീക സ്നാനം. ഹല്ലേലൂയ അത് മനുഷ്യർക്ക് നൽകുവാൻ കഴിയുകയില്ല. അത് നമ്മുടെ കർത്താവിന് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ ആത്മീക അഭിഷേകമാണ് നമ്മളിലേക്ക് വരേണ്ടത്. ഹല്ലേലൂയ ആത്മീയ സ്നാനം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഒന്നുമല്ലാതായി പോകും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹല്ലേലൂയ ആത്മീയ സ്നാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ അത് നമുക്ക് കർത്താവ് തരുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളിൽ ഉള്ളത് ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് ആത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളെ നടത്തുന്നത് നമ്മുടെ ചിന്തകൾ പ്രവൃത്തികൾ എല്ലാം ആത്മാവിലൂടെയാണ്. ഹല്ലേലൂയ സ്തോത്രം. എസ്കിയേലിന്റെ ഹല്ലേലൂയ പുസ്തകം 47-ാം അധ്യായത്തിൽ പറയുന്നു ഹല്ലേലൂയ ആത്മാവിനെ അവിടെ വെള്ളത്തോടാണ് ഉപമിക്കുന്നത്. വെള്ളം ഹല്ലേലൂയ നരയാണിയോളം എത്തി. ഹല്ലേലൂയ വെള്ളം ആത്മാവ് പാദത്തിൽ തൊട്ടു. പാദത്തെ തൊട്ടാൽ നമ്മളിൽ ഒരു പാപബോധം ഉണ്ടാകും, നമ്മളിൽ ഒരു മനസ്താപം ഉണ്ടാകും, ഒരു പശ്ചാത്താപം ഉണ്ടാകും. വെള്ളം മുട്ടോളം എത്തി. മുട്ടോളം എത്തുക എന്ന് പറഞ്ഞ അഭിഷേകം മുട്ടോളം ആകുമ്പോൾ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുങ്ങും. ഹല്ലേലൂയ വെള്ളം അരയോളം എത്തി. നമ്മൾ അരകെട്ടി ശുശ്രൂഷിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറും. ഹല്ലേലൂയ സ്തോത്രം. തലമേൽ കവിയുന്ന ഒരു അഭിഷേകമാണ് വെള്ളം തലയോളം എത്തി തലമേൽ കവിഞ്ഞൊഴുകുന്ന ഒരു അഭിഷേകം. അതാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ അതിനായാണ് നമ്മൾ ഒരുങ്ങി നമ്മൾ അതിനായി കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ ആ സ്നാനത്തിനായി നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ്. ആ സ്നാനത്തിലേക്ക് നമ്മളെ ദൈവം നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഹല്ലേലൂയ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ കേട്ട വചനപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അശുദ്ധി എല്ലാം ചാരമാവട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ
അടിയങ്ങൾ ഹാലലുയ അവിടുത്തെ മുമ്പിൽ പാദപീഠം മുഴുകിയിരിക്കുകയാണ്. ഹാലലുയ അടിയങ്ങൾക്ക് അവിടുന്ന് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ ഇന്നത്തെ ഈ ഹാലലുയ ഈ മീറ്റിംഗ് അടിയങ്ങൾക്ക് ഏവർക്കും അവിടുന്ന് അനുഗ്രഹപൂർണമാക്കി തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ സ്തോത്രം. ദൈവമേ അടിയങ്ങളോട് അവിടുന്ന് കൃത്യമായി സംസാരിക്കണേ അപ്പച്ച. ദൈവമേ അടിയങ്ങളിൽ ഒരു ശുദ്ധീകരണം വരുത്തുമാറാകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ അടിയങ്ങളെ പ്രാർത്ഥനയുടെ മറുപടി അവിടുന്ന് നൽകണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. അതിലുപരിയായി അടിയങ്ങൾ ആത്മീയ അഭിഷേകത്തിൽ നിറഞ്ഞവരായി ദൈവത്തിന് കൂടുതൽ പ്രയോജനപ്പെട്ട മക്കളായി മുന്നേറുവാൻ അടിയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഒരു വ്യാധിയോ ഒരു വാദയോ അടിയങ്ങളെ കൊടുവാൻ അനുവദിക്കരുതേ അപ്പച്ച. ഹാലലുയ ആത്മീയ തീയാൽ അടിയങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്ന പറ്റ. കടന്നു വന്ന് ഏവരെ അവിടുത്തെ തൃപ്പാദത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പറ്റ. അവരെ ഹാലലുയ കർത്താദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയും മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. സർവമാനവും മഹത്വവും അവിടുത്തേക്കും മാത്രം. യേശുവിന്റെ അൻപും അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.